അതിനിടെ മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷ ഇന്ന് നടക്കുന്നുണ്ട്. കേരളത്തിൽ 116,000 പേരാണ് പരീക്ഷ എഴുതുന്നത്. ഇത്തവണത്തിൽ ഇത്തവണ മലയാളത്തിലും പരീക്ഷ എഴുതാൻ അവസരമുണ്ട്. കോവിഡിന്റെ നിയന്ത്രണങ്ങൾക്കിടെയാണ് അതിൽ അത്തരത്തിൽ ക്രമീകരണങ്ങളുമായിട്ടാണ് ഈ പരീക്ഷ എന്തായാലും നടക്കുന്നത്. എസ് അജിത് കുമാർ ഉണ്ട് അതിനൊപ്പം നമുക്ക് വിവരങ്ങളുമായി ചേരുന്നത്. അജിത്ത്, ഉച്ചയ്ക്ക് 2 മണിക്കാണ് പരീക്ഷ തുടങ്ങുന്നത്. ഈ കോവിഡിന്റെ നിയന്ത്രണങ്ങളിൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ ക്രമീകരണങ്ങളാണ്, എത്ര മണിക്കാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഹാളിലേക്കുള്ള പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? രജനി, സാധാരണ തന്നെ നീറ്റ് പരീക്ഷ മെഡിക്കൽ കോഴ്സുകളിലേക്ക് വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള പരീക്ഷ കർശന മാനദണ്ഡങ്ങൾ പ്രകാരമാണ്. പക്ഷേ ഇത്തവണ കോവിഡ് സാഹചര്യം മുൻനിർത്തി കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. ഒരു ബെഞ്ചിൽ ഒരാൾ, അങ്ങനെ ഒരു ഹാളിൽ 12 പേർ, അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് കൂടുതലായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ 320 കേന്ദ്രങ്ങളാണ് ഉള്ളത്, 13 ജില്ലാ കേന്ദ്രങ്ങളിലായി. ഉച്ചയ്ക്ക് 2 മണിക്കാണ് പരീക്ഷ തുടങ്ങുന്നതെങ്കിലും 11 മണി മുതൽ ഈ പ്രവേശനം തുടങ്ങും. ദാ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, വരുന്നവർ കൃത്യമായി ശരീര ഊഷ്മാവ് പരിശോധിച്ചാണ് കടത്തിവിടുന്നത്. ഒപ്പം സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. 11 മണി മുതൽ കുട്ടികൾക്ക് മാത്രമാണ് ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലേക്ക് തന്നെ പ്രവേശനം, കുട്ടികൾക്ക് മാത്രമാണ്. രക്ഷിതാക്കൾ ഉൾപ്പെടെ ആർക്കും മറ്റു പ്രവേശനം ഇല്ല. കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പ്രധാനമായും കുട്ടികൾ നേരത്തെ തന്നെ, അതുകൊണ്ട് അതിരാവിലെ തന്നെ കുട്ടികൾ വന്ന് ഇവിടെ കയറുന്ന ഒരു രംഗം കാണാൻ കഴിയുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ സരസ്വതി വിദ്യാലയം എന്ന സ്കൂളിലെ ഒരു സ്കൂളിൻ്റെ മുന്നിലാണ്. ഇവിടെ അതിരാവിലെ തന്നെ കുട്ടികളൊക്കെ വന്ന് അവരുടെ വളരെ വലിയ ആങ്സൈറ്റിയിലാണ് നിൽക്കുന്നത്. സെപ്റ്റംബർ ഈ മാസത്തേക്ക് ഇത് മാറ്റിവെച്ചപ്പോൾ തന്നെ അവർ ഈ കോവിഡ് കാലത്തും അവരുടെ ഒരു പ്രിപ്പറേഷൻ വളരെ നിർണായകമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. മോളെ, എങ്ങനെ തയ്യാറെടുപ്പൊക്കെ? ഇപ്പൊ ഈ കോവിഡ് സമയമായതുകൊണ്ട് എൻട്രൻസിനൊക്കെ ഒരു പ്രത്യേക കോച്ചിങ് ഒക്കെ എങ്ങനെയായിരുന്നു? അതെ, നല്ല സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് തന്നെ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ സാനിറ്റൈസർ കരുതണം, ഗ്ലൗസ്, മാസ്ക് അവർ ഏറെ തരുന്നുണ്ട്. അപ്പം ആ ഒരു ഇതിലാണ്, ആഭരണങ്ങൾ ഒന്നും ഇടാൻ പാടില്ല. അങ്ങനെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തയ്യാറെടുപ്പ് നന്നായിട്ടായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിക്കുള്ള പരീക്ഷയ്ക്ക് ഇപ്പോൾ തന്നെ കുട്ടികൾ ഇവിടെ തയ്യാറായി വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ്. എങ്ങനെ തയ്യാറെടുത്തോ? ഓഫ്ലൈൻ ഓൺലൈനിൽ തന്നെയായിരുന്നു പഠിച്ചത്? കോച്ചിങ് ഒക്കെ പോയിരുന്നു. നേരത്തെ കയറണം എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലേ? എത്ര മണിക്കാണ്? 11 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. ഭക്ഷണമൊക്കെ ഉച്ചയ്ക്ക് അതാണ്. അപ്പൊ ഓരോ കുട്ടികൾക്കും ഓരോ സമയമാണ് നൽകിയിരിക്കുന്നത്. 2 മണിക്ക് തുടങ്ങുന്ന പരീക്ഷയ്ക്ക് 12:30 മുമ്പ് കുട്ടികൾ എല്ലാവരും കയറണം എന്നാണ് നിർദ്ദേശം. അങ്ങനെയാണ് കുട്ടികൾ പലരും കയറുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ തന്നെ പല ഘട്ടങ്ങളിലായി കുട്ടികൾക്ക് സമയം കൊടുത്തിട്ടുണ്ട്. അതിന് തയ്യാറെടുത്ത് ഓരോ കുട്ടികളായി സ്കൂളിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ്. ഇത്തവണ മറ്റൊരു പ്രത്യേകത, മലയാളം ഉൾപ്പെടെ 13 പ്രാദേശിക ഭാഷകളിൽ കൂടി ഈ പ്രവേശന പരീക്ഷ നടത്തുന്നതിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നതും ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകതയാണ്. രജനി.